നമസ്കാരം. കഴിഞ്ഞ മാസം ഗാസായിലുള്ള അൽ ജല എന്ന 12 നിലകളുള്ള ഒരു പടുകൂറ്റൻ മന്ദിരം ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്ത വിഷയത്തിൽ അന്ന് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ കെട്ടിടത്തിലാണ് ഖത്തർ ആസ്ഥാനമായുള്ള പ്രമുഖ ടെലിവിഷൻ ചാനലായ അൽ ജസീറ അമേരിക്കൻ വാർത്താ ഏജൻസിയായ AP അസോസിയേറ്റഡ് പ്രസ് തുടങ്ങിയ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. കെട്ടിടം ഒഴിഞ്ഞു പോകാൻ 1 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു ഇസ്രായേൽ സേന. അതിനെ തുടർന്നാണ് ഈ 12 നിലകളുള്ള പടുകൂറ്റൻ മന്ദിരമായ അൽ ജല അവർ തകർത്തത്. അന്ന് ലോകമെമ്പാടും പല രാജ്യങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണെന്നും മാധ്യമങ്ങളെ തകർക്കാനുള്ള ഇസ്രായേലിലെ ശ്രമമാണെന്നും മറ്റും അന്ന് വ്യാപകമായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇന്ത്യയിലും പലയിടത്തും പ്രതിഷേധം നടന്നിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ മന്ദിരം, ഈ വലിയ കെട്ടിടം, ഇത് ഹമാസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു, ഹമാസിൻ്റെ ശക്തമായ ശൃംഖലകൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ തകർത്തത് എന്ന് അന്ന് ഇസ്രായേൽ സേന വെളിപ്പെടുത്തിയിരുന്നു. അല്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം തകർത്തിട്ട് പ്രത്യേകിച്ച് സൈന്യത്തിനൊന്നും ചെയ്യാനില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ കെട്ടിടത്തിൽ ഹമാസ് പ്രവർത്തനം വളരെ സജീവമായിരുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ പ്രധാന ജോലി ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. യുദ്ധത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ നിരന്തരമായി മിസൈലുകൾ, റോക്കറ്റുകളെല്ലാം തോൽത്തുവിടുന്നുണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലും അതിശക്തമായ സംവിധാനം തന്നെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. അയൺ ഡോം എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ റോക്കറ്റുകളെയും മിസൈലുകളെയും എല്ലാം തന്നെ നേരിടാൻ ഇസ്രായേൽ സേന ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ അയൺ ഡോമിൻ്റെ പ്രവർത്തനത്തെ ജാം ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പല ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഈ കെട്ടിടത്തിലുള്ള ഹമാസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹമാസ് പ്രവർത്തകർ വ്യാപകമായി ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഇലക്ട്രോണിക് യുദ്ധതന്ത്രമാണ് ഈ കെട്ടിടം കേന്ദ്രമാക്കി ഇസ്രായേലിന് നേരെ ഹമാസ് തീവ്രവാദികൾ നടത്തിയത് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം, അവർ ഈ കെട്ടിടം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന്, ഒരുപക്ഷെ ഇവിടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ AP ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അൽ ജസീറ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ മറയാക്കി തങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തനം വളരെ സുരക്ഷിതമായി ഇവിടെ നടത്താം എന്നുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും മാധ്യമങ്ങളെ മറയാക്കി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അന്ന് ഈ കെട്ടിടം ആക്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടം തകർത്തപ്പോൾ ലോകവ്യാപകമായി പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ അന്ന് അസോസിയേറ്റഡ് പ്രസ്സിൻ്റെ, അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിൻ്റെ പ്രധാന ഭാരവാഹികൾ, അവർ അന്ന് ചെയ്തത് അവർ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡറിനെ നേരിട്ട് കണ്ട് തങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ മന്ദിരം തകർത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരുടെ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സർക്കാരിൻ്റെ വിശദീകരണങ്ങളെല്ലാം തന്നെ അന്ന് അമേരിക്കൻ ഇത്തരം വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും ശരിക്കും സ്വീകരിച്ചിരുന്നതുമില്ല. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ഒളിയുദ്ധത്തിലും ഹമാസ് ഏർപ്പെടുന്നതായി വളരെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിന് പ്രസക്തി ഏറെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.